ടൗട്ടെ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത കാറ്റിലും മഴയിലും കാസർഗോഡ് ജില്ലയിൽ ആകെ 135.48 ലക്ഷത്തിന്റെ കൃഷിനാശം. 183.86 ഹെക്ടറിൽ കൃഷിനാശമുണ്ടായി. 2208 കർഷകർക്കാണ് നാശനഷ്ടം നേരിട്ടത്. 9 വീടുകൾ പൂർണ്ണമായും 82 വീടുകൾ ഭാഗികമായും തകർന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്കിൽ 121 കർഷകർക്ക് 11,23,000 രൂപയുടെ നാശനഷ്ടവും കാറടുക്ക ബ്ലോക്കിൽ 45 കർഷകർക്ക് 2,63,000 രൂപയുടെ നാശനഷ്ടവും കാസർഗോഡ് ബ്ലോക്കിൽ 1,044 കർഷകർക്ക് 45,83,000 രൂപയുടെ നാശനഷ്ടവും മഞ്ചേശ്വരം ബ്ലോക്കിൽ 241 കർഷകർക്ക് 19,64,000 രൂപയുടെ നാശനഷ്ടവും നീലേശ്വരം ബ്ലോക്കിൽ 562 കർഷകർക്ക് 38,96,000 രൂപയുടെ നാശനഷ്ടവും പരപ്പ ബ്ലോക്കിൽ 195 കർഷകർക്ക് 17,19,000 രൂപയുടെ നാശനഷ്ടവുമാണ് സംഭവിച്ചത്. നെല്ല്, തെങ്ങ്, വാഴ, റബ്ബർ, കമുക്, കുരുമുളക്, ജാതി, മരച്ചീനി, പച്ചക്കറി കൃഷികളെയെല്ലാം കാറ്റുമഴയും സാരമായി ബാധിച്ചു. ഹൊസ്തുർക്ക് മഞ്ചേശ്വരം താലൂക്കുകളിൽ 4 വീതവും വെള്ളരിക്കുണ്ട് താലൂക്കിൽ 1 വീടുമാണ് പൂർണ്ണമായും തകർന്നത്. ഹൊസ്തുർക്ക് താലൂക്കിൽ 50 വീടുകളും വെള്ളരിക്കുണ്ട് താലൂക്കിൽ 14 വീടുകളും കാസർഗോഡ് താലൂക്കിൽ 12 വീടുകളും മഞ്ചേശ്വരത്ത് 6 വീടുകളും ഭാഗികമായി തകർന്നു. അതേസമയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമായിരുന്നുവെങ്കിലും ഒന്നും തുറന്നിട്ടില്ല. 161 കുടുംബങ്ങളിലെ ആകെ 637 പേരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഹൊസ്തുർക്ക് താലൂക്കിൽ 130 കുടുംബങ്ങളിലെ 452 പേരെയും കാസർഗോഡ് താലൂക്കിലെ 4 കുടുംബങ്ങളിലെ 19 പേരെയും മഞ്ചേശ്വരം താലൂക്കിലെ 27 കുടുംബങ്ങളിലെ 166 പേരെയുമാണ് ബന്ധുവീടുകളിലേക്ക് മാറ്റിയത്. മത്സ്യബന്ധന മേഖലകളിൽ നിരവധി വീടുകൾക്കും ഫൈബർ ബോട്ടുകൾക്കും നാശനഷ്ടം സംഭവിച്ചതായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകി. കഴിഞ്ഞ 24 മണിക്കൂറിൽ ജില്ലയിൽ 23.47 മില്ലിമീറ്റർ മഴ ലഭിച്ചു. സമാനമായി വൈദ്യുതി മേഖലയിലും വ്യാപകമായ നാശനഷ്ടമുണ്ടായി. 5 ട്രാൻസ്ഫോമറുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. 3,215 ട്രാൻസ്ഫോമറുകളുടെ വൈദ്യുതി ബന്ധം താൽക്കാലികമായി വിച്ഛേദിക്കേണ്ടി വന്നു. 270 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു നശിച്ചുപോയി. 532,576 സർവീസ് കണക്ഷനുകൾ തകരാറിലായി. 686 സ്ഥലങ്ങളിൽ വൈദ്യുതി ലൈൻ പൊട്ടിവീണു. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി KSEB ഒറ്റക്കെട്ടായുള്ള അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായി ആശുപത്രികൾ, CFLTCകൾ, കുടിവെള്ള വിതരണ പദ്ധതികൾ തുടങ്ങി എല്ലാ അവശ്യ സേവന വിഭാഗങ്ങൾക്കും വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാനും ഭൂരിഭാഗം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനും കഴിഞ്ഞതായി കാസർഗോഡ് ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അറിയിച്ചു. അതിനിടെ ടൗട്ടെ ചുഴലിക്കാറ്റിലുണ്ടായ നാശനഷ്ടങ്ങൾ വിശദമാക്കിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PB ബാലകൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.